से से आप सबको पूरी पूरी बधाई जिस तरह टीम है को നമസ്കാരം ഒറീസയിൽ നടന്ന ആ മഹാദുരന്തം ട്രെയിൻ അപകടം അതിനുശേഷം തീർച്ചയായിട്ടും രാജ്യം ആ യാഥാർത്ഥ്യ വരാൻ കുറച്ച് സമയമെടുത്തു ഇന്ത്യൻ റെയിൽവേ അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റെയിൽവേ മാത്രമല്ല നമ്മുടെ റോഡ് ഗതാഗതങ്ങളും ഒക്കെ അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെയൊരു കാര്യം നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ വേഗം തന്നെ അതിൻ്റെ അന്വേഷണവും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് സി ബി ഐ അന്വേഷണവും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷേ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു കാര്യത്തിൽ അന്വേഷണം നടക്കുന്നതിൽ എന്തിനാണ് മറ്റൊരു മറ്റൊരു കൂട്ടർ അതിന് തടസ്സം ഉന്നയിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ ഈ രണ്ട് മൂന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് പക്ഷേ രാജ്യത്തിൻ്റെയൊക്കെ ശ്രദ്ധ ഒരു മനുഷ്യനിലേക്കാണ് അത് നരേന്ദ്രമോദി അല്ല നരേന്ദ്രമോദി അപകടം നടന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവിടെ ചെന്നിരുന്നു കണ്ടിരുന്നു എല്ലാവരും കണ്ടു അദ്ദേഹം പോയി പക്ഷേ ആ അറിഞ്ഞ് സ്ഥലത്തേക്ക് പോയ നിമിഷം മുതൽ ഒരുപക്ഷെ രണ്ട് ദിവസം അദ്ദേഹം വേറൊരു ഡ്രസ്സ് പോലും മാറാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു ഒരേ ഡ്രസ്സ് തന്നെ അദ്ദേഹത്തെ അവിടെ കാണാൻ പറ്റി നിങ്ങൾക്കറിയാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അശ്വിനി വൈഷ്ണവ് എന്ന റെയിൽവേ മന്ത്രിയാണ് അദ്ദേഹം ആ പാളങ്ങളുടെ ആ അറ്റകുറ്റപ്പണി എത്രയും വേഗം പൂർത്തിയായി ഒരുപക്ഷെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇന്ന് വേണം പറയാൻ അങ്ങനെ ഒരു വലിയ ഒരു അപകടം നടന്നിട്ട് പോലും ഒരു നാൽപ്പത്തിയെട്ട് അൻപത് മണിക്കൂറായപ്പോഴേക്കും ആ ആ പാളങ്ങളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി അതിലെ ട്രെയിൻ ഓടിച്ചതിന് ശേഷമാണ് ട്രെയിൻ ഓടിപ്പോകുന്നു അദ്ദേഹം കൈകൂപ്പി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ അത് വൈറലായതാണ് കാര്യം ഒരു ഒരു മന്ത്രി ഒരു വകുപ്പ് മന്ത്രി ആ വകുപ്പ് മന്ത്രി ഇങ്ങനെ ഒരു അത്യാഗതം സംഭവിച്ചു അതറിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹം അവിടെയുണ്ട് ഉണ്ട് അതിനുശേഷം ആ ജോലിക്കാരുടെ കൂടെയും മറ്റുമെല്ലാം അദ്ദേഹം ഉണ്ട് മേൽനോട്ടക്കാരനായിട്ട് നിന്ന് ആ പാളത്തിലെ അറ്റക്കുറ്റപ്പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പാളത്തിലൂടെ ട്രെയിൻ ഓടിച്ചതിന് ശേഷം മാ മാത്രമായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം അവിടുന്ന് മാറിയിരിക്കുക പക്ഷേ ഇപ്പോഴും അദ്ദേഹം തിരിച്ച് ഡൽഹിയിൽ എത്തിയിട്ടില്ല അദ്ദേഹം ഒറീസയിൽ തന്നെയാണ് ഇത് അങ്ങേറ്റവും ഗൗരവമായിട്ടാണ് ഈ വിഷയം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത് എന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് പ്രധാനമന്ത്രി നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ പുറ്റിങ്ങൽ വെടിക്കെട്ടപോടം നടന്ന സമയത്തും അദ്ദേഹം ഓടി വന്നിരുന്നു പക്ഷേ അവിടെയൊക്കെ കാണാത്ത തരത്തിൽ അദ്ദേഹം ആകെ ഉലഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഒറീസയിൽ കണ്ടിരുന്നു ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് അദ്ദേഹം ഒരുപക്ഷേ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഫോണൊക്കെ ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ പക്ഷേ പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ചിത്രം വളരെ അപൂർവമാണ് പക്ഷേ അത്തരം ഒരു കാഴ്ച നമ്മൾ ടെലിവിഷനിലൂടെ കണ്ടു അദ്ദേഹം ആ സംഭവസ്ഥലത്ത് വന്നതിന് ശേഷം അദ്ദേഹം ആരോടോ ആരോടൊന്നും അറിയില്ല അത് നമ്മളറിയാനും പോണില്ല അദ്ദേഹം വളരെ ഗൗരവത്തോട് തന്നെ അദ്ദേഹം ആശയവിനിമയം നടത്തുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിനുശേഷം അദ്ദേഹം പോയി പിന്നീട് കാര്യങ്ങളെല്ലാം ഈ അശ്വിനി വൈഷ്ണവിൻ്റെ മേൽനോട്ടത്തിലാണ് നടന്നത് അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞ് ആദ്യത്തെ ട്രെയിൻ ആ പാളത്തിലൂടെ ഓടിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഒരുപക്ഷെ നേരെ ജോവൊന്ന് ശ്വാസം പോലും വിട്ടിരിക്കുക സത്യത്തിൽ പ്രതിപക്ഷത്തുള്ള പലരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ ഒരു മനുഷ്യനെ ആ വകുപ്പിൻ്റെ മേധാവിയായി കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭാഗ്യം തന്നെയാണ് സംഖ്യ പ്രത്യേകിച്ചും ബി ജെ പി കാര് തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആശങ്കപ്പെട്ടിരുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല ഈ അദ്ദേഹം നേരത്തെ ബി ജെ പി പ്രവർത്തകനായിട്ടോ അല്ലെങ്കിൽ ബി ജെ പി നേതാവായിട്ടോ മന്ത്രിയായ വ്യക്തിയല്ല അദ്ദേഹം ഇതിനെപ്പറ്റി വളരെ അറിവുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദി അദ്ദേഹത്തെ പിടിച്ച് ഈ റെയിൽവേ മന്ത്രിയാക്കിയത് വെബ് ഡെസ്ക് അഹമ്മദാബാദ് गुजरात फोन नाइन जीरो डबल नाइन जीरो फाइव